എന്തുകൊണ്ടാണ് ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത്? ഭൂമിയുടെ ഒരു ഭാഗത്ത് നമ്മൾ സഞ്ചരിച്ച് തുടങ്ങിയാൽ കൃത്യമായി ഒരുപക്ഷെ ദിവസങ്ങളെടുക്കാം, മാസങ്ങളെടുക്കാം, വർഷങ്ങളെടുക്കാം, എത്ര ദിവസങ്ങൾ എടുത്താലും ശരി തിരിച്ച് നമുക്ക് തുടങ്ങിയടത്ത് തന്നെ എത്താൻ സാധിക്കും. ഇതുകൊണ്ടാണല്ലോ നമ്മൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രഖ്യാപനവും രാജ്യസഭാ സീറ്റ് ആർക്കാണ് വന്നത് എന്നുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന സത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് എന്നാണ് ചില സോഷ്യൽ മീഡിയ കമന്റുകളൊക്കെ വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസമാണ് LDFന് കേരളത്തിലുള്ള ഒരു രാജ്യസഭാ സീറ്റ് അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നൽകാൻ LDF തീരുമാനിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്വാഭാവികമായി യോഗം ചേർന്നു. അവർ അത് ആർക്ക് കൊടുക്കാനാകും തീരുമാനിക്കുക? ജോസ് കെ മാണിക്ക്. ശരി, ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കുന്നത് നല്ല കാര്യം. ഈ ഒഴിവ് വന്നത് എങ്ങനെയാണ്? ജോസ് കെ മാണി രാജിവെച്ചതിനെ തുടർന്ന്. അപ്പോൾ ജോസ് കെ മാണി രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഒഴിവ് വന്ന സീറ്റ് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ജോസ് കെ മാണിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരേ സമയം രാഷ്ട്രീയ എതിരാളികൾ ഇതിനൊരു പരിഹാസ രൂപേണ വിമർശിക്കുമ്പോഴും രാഷ്ട്രീയ അനുകൂലികൾ തങ്ങളുടെ നേതാവിന് അർഹമായ പരിഗണന കൊടുക്കാൻ സാധിച്ചു എന്ന രീതിയിലുള്ള സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDFന്റെ ഭാഗമായിരുന്ന സമയത്ത് ലഭിച്ച രാജ്യസഭാ സീറ്റായിരുന്നു ജോസ് കെ മാണിക്ക് ലഭിച്ചത്. തുടർന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF മുന്നണി വിട്ട് LDFലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യസഭാ സീറ്റും രാജിവെച്ചു. തുടർന്ന് നിയമസഭാ സീറ്റായിരുന്നു ജോസ് കെ മാണിയുടെ ലക്ഷ്യം. മരണം വരെയും തന്റെ പിതാവ് KM മാണി സൂക്ഷിച്ചിരുന്ന പാലാ സീറ്റിലേക്കായിരുന്നു ജോസ് കെ മാണി എത്തിയത്. KM മാണിയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് മാണി സി കാപ്പനായിരുന്നു. മാണി സി കാപ്പനാണെങ്കിൽ LDFമായിട്ട് പിണങ്ങി UDFലേക്ക് പോകുന്ന ഒരു ഘട്ടം. ഈ ഒരു അനുകൂല സാഹചര്യം മുതലെടുക്കാനായിരുന്നു ജോസ് കെ മാണിയുടെ തീരുമാനം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജോസ് കെ മാണി പരാജയപ്പെട്ടു. മാണി സി കാപ്പൻ വീണ്ടും വിജയിക്കുകയും ചെയ്തു. ഇതോടുകൂടി ജോസ് കെ മാണിയുടെ അവസ്ഥ പരിങ്ങലായി. വിജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്ന ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം പോയിട്ട് MLA സ്ഥാനം പോലും ഇല്ലാത്തൊരു അവസ്ഥയായി. തുടർന്ന് റോഷി അഗസ്റ്റിനൊക്കെ പാർട്ടിയുടെ ഭാഗമായി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു. ജോസ് കെ മാണി ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ തൃപ്തനാകുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്തായാലും ഒടുവിൽ ഒഴിവന്ന രാജ്യസഭാ സീറ്റ് തിരിച്ചു നൽകിക്കൊണ്ട് ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് MP സ്ഥാനം നൽകി പറഞ്ഞയച്ചിരിക്കുകയാണ് LDF. എന്തായാലും ഇതോടുകൂടി കുറച്ചു നാളായിട്ട് ജോസ് കെ മാണിക്ക് ഉണ്ടായിരുന്ന ഒരു പദവിയുടെ അനിശ്ചിതത്വം മാറി കിട്ടിയിട്ടുണ്ട്. എന്തായാലും കേന്ദ്രത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് LDFന് ശക്തി പകരാൻ വേണ്ടി ജോസ് കെ മാണിക്ക് സാധിക്കുമെന്നൊക്കെയാണ് LDFന്റെ പ്രതീക്ഷ. KRIലിനെതിരെയും അതുപോലെ ശബരിമല വിമാനത്താവളത്തിനെതിരെയും കേന്ദ്രം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി അണിനിരക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒക്കെ തന്നെ കൂടെ നിർത്താൻ ഇതിന്റെ ഭാഗമായി സാധിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഒരു പദവി കിട്ടിയിരിക്കുകയാണ്. വീണ്ടും രാജ്യസഭാ സീറ്റാണ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ആ സമയത്ത് രാജ്യസഭാ സീറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് രാജിവെച്ചതിന് ശേഷം വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ജോസ് കെ മാണി തയ്യാറാകുമോ, അതോ ഒരിക്കൽ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പരാജയപ്പെട്ട ആ ബോധം ഉള്ളത് കൊണ്ട് ഇനി മത്സരിക്കേണ്ട, രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടാം എന്ന് ജോസ് കെ മാണി തീരുമാനിക്കുമോ? ഇതൊക്കെ വരുന്ന വർഷങ്ങളിൽ മാത്രം രാഷ്ട്രീയ കേരളത്തിൽ കാണാൻ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.